കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ RSS പ്രവർത്തകനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തി. അരോളി ആസാദ് കോളനിയിലെ സുജിത്താണ് മരിച്ചത്. ആക്രമണം തടയാനെത്തിയ മാതാപിതാക്കൾക്കും സഹോദരനും പരിക്കേറ്റു. സംഭവത്തിൽ 8 CPM പ്രവർത്തകരെ വളപട്ടണം പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. ഇന്നലെ രാത്രി 10:30 മാരകായുധങ്ങളുമായി എത്തിയ 10 CPM പ്രവർത്തകരാണ് സുജിത്തിനെ ആക്രമിച്ചത്. വീടിനകത്തേക്ക് അതിക്രമിച്ചു കയറിയ സംഘം സുജിത്തിനെ അടിച്ചു പരിക്കേൽപ്പിച്ച ശേഷം വെട്ടുകയായിരുന്നു. തലയ്ക്ക് പിറകിലും കഴുത്തിലുമേറ്റ വെട്ടാണ് മരണകാരണമായതെന്നാണ് കരുതുന്നത്. അക്രമം തടയാനെത്തിയ സുജിത്തിന്റെ അച്ഛൻ ജനാർദ്ദനൻ, അമ്മ സുലോചന, സഹോദരൻ ജയേഷ് എന്നിവർക്കും പരിക്കേറ്റു. സുലോചനയുടെ കയ്യെല്ല് പൊട്ടിയിട്ടുണ്ട്. മൂവരെയും ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെട്ടേറ്റ സുജിത്തിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ജനാധിപത്യത്തിന് ഭീഷണമാകുന്ന ഇത്തരം സംഭവങ്ങൾ കഴിഞ്ഞകാല ദുരനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്കിലും CPM നിർത്തുന്നില്ല എങ്കിൽ വലിയ ജനരോഷത്തെ CPM നേരിടേണ്ടി വരുമെന്ന് കൂടി BJP ആരോപിക്കുന്നു. അരോളിയിലെ ശ്രീജയ് എന്ന കുട്ടന്റെ നേതൃത്വത്തിലാണ് അക്രമം നടന്നതെന്നാണ് പോലീസ് പറയുന്നത്. വളപട്ടണം SI ശ്രീജിത്ത് കോടേരിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പ്രതികളിൽ 8 കസ്റ്റഡിയിലെടുത്തു. പ്രദേശത്തെ ഫയാസ് എന്ന CPM പ്രവർത്തകനെ നേരത്തെ ഒരു സംഘം മർദ്ദിച്ചിരുന്നു. ഇതേ തുടർന്നുള്ള സംഘർഷമാണ് കൊലയിൽ കലാശിച്ചതെന്ന് പോലീസ് കരുതുന്നു. പാപ്പിനിശ്ശേരിയിലെ RSS മുൻ മണ്ഡലം കാര്യവാഹകാണ് വെട്ടേറ്റ് മരിച്ച സുജിത്ത്. മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. സുജിത്ത് കൊല്ലപ്പെട്ടതറിഞ്ഞ് നിരവധി പ്രവർത്തകരും ജില്ലാ ആശുപത്രി പരിസരത്തെത്തി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹം പാപ്പിനിശ്ശേരിയിലും പരിസരത്തും ക്യാമ്പ് ചെയ്യുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.